പറന്നു പൂങ്കുയിൽ വിദൂരം വിൺവഴിയിൽ തുണയാരുമില്ലാതെ അവസാന യാത്ര, മടങ്ങാത്ത യാത്ര. മടിയിൽ മരണവുമായി ജനിക്കുന്നു നാം ഇവിടെ. പിരിയേണ്ട നിമിഷം പിറവിയിൽ തന്നെ കുറിക്കുന്നു വിധി. ജലരേഖ മാത്രമാണ് ഈ ജീവിതം. ഇത് മലയാള സിനിമയിലെ മനോഹരമായ ഒരു ഗാനത്തിൻ്റെ വരികളാണ്. മടിയിൽ മരണവുമായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നതെന്നും ജനിക്കുമ്പോൾ തന്നെ മരണം കുറിക്കപ്പെടുന്നു എന്നും ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയിലേക്ക് നാം എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ആ വാക്കുകൾ അർത്ഥമാക്കുന്നു. ഞാനിത് ഓർത്തുപോയത് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയയായ ആദ്യത്തെ വനിതാ ജസ്റ്റിസും തമിഴ്നാട് മുൻ ഗവർണറുമായ എം ഫാത്തിമ ബീബി 96 വയസ്സിൽ വിട പറഞ്ഞു. ജസ്റ്റിസ് എം ഫാത്തിമ ബീബി ജീവിതത്തിൻ്റെ ഇന്നത്തെ കാലത്ത് പോലും എത്രമേൽ പ്രയാസമാണ് ഒരു സ്ത്രീക്ക് ഓരോ പദവികളിലേക്കും എത്തിച്ചേരാൻ എന്നറിയാമെന്നിരിക്കെ, അക്കാലത്ത് തന്നെ ഇത്രയും ഉന്നതമായ ഒരു തലത്തിലേക്ക് ഒരു മുസ്ലിം വനിത എത്തിപ്പെടുന്നു എന്നുള്ളത് കഠിനമായ ദൃഢനിശ്ചയത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒപ്പം മാതാപിതാക്കൾ നൽകിയ നിർലോഭമായ പിന്തുണയുടെയും ഒരു അടയാളമായി വേണം, ചരിത്രമായി തന്നെ വേണം കരുതാൻ. ഇത്തരം പദവികളിൽ എത്തിച്ചേരുന്നവരൊക്കെ പിന്നീട് ആ പദവിക്ക് ചേരാത്ത വണ്ണമുള്ള പെരുമാറ്റം കൊണ്ടും അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ടുമൊക്കെ മാറിമറയുമ്പോൾ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി അവസാന ശ്വാസം വരെ താൻ വഹിച്ചിരുന്ന പദവിയുടെ മഹത്വവും കുലീനത്വവും ഒക്കെ ഉയർത്തിപ്പിടിച്ചു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ആ അന്ത്യയാത്രയുടെ നിമിഷങ്ങൾ കാണാം. അണ്ണാ വീട്ടിൽ മീരാ സാഹിബിൻ്റെയും ഖദീജ ബീബിയുടെയും മകളായി 1927 പത്തനംതിട്ടയിലാണ് ജനിക്കുന്നത്. പത്തനംതിട്ട കത്തോലിക്കറ്റ്സ് കോളേജിൽ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടി. തുടർന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും സ്വന്തമാക്കി. 50 അഭിഭാഷകയായി എൻറോൾ ചെയ്ത ഫാത്തിമ ബീബി 58 മുൻസിഫ് ജഡ്ജിയായി നിയമിതയായി. 68 സബ് ജഡ്ജായും 72 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായും സ്ഥാനക്കയറ്റം ലഭിച്ചു. 74 ജില്ലാ സെഷൻസ് കോടതിയിൽ ജഡ്ജിയായി. 83 കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയാവുന്നത്. 89 രാജ്യത്തെ ആദ്യ വനിതാ ജസ്റ്റിസായി സുപ്രീം കോടതിയിൽ നിയമിതയായി. 3 ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചു. 1997 മുതൽ 2001 വരെയുള്ള കാലയളവിലാണ് തമിഴ്നാടിൻ്റെ ഗവർണറായി പ്രവർത്തിച്ചത്. പിന്നീട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചിരുന്നു. കേരള സർക്കാർ ഈ മഹതിയായ വനിതയ്ക്ക് കേരള പ്രഭാ പുരസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകി ആദരിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പദവിയിലേക്കെത്തുമ്പോൾ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ശീലങ്ങളും ചിട്ടകളുമൊക്കെ മാറ്റിവെച്ച് മറ്റൊരു രൂപത്തിലേക്കും കോലത്തിലേക്കുമൊക്കെ ആയി മാറുന്നതാണ് വ്യക്തിത്വത്തിൻ്റെ തിളക്കമെന്നും ദേശീയതയുടെ മുദ്രയെന്നും മതേതരത്വത്തിൻ്റെ ഭാവമെന്നുമൊക്കെ വിശ്വസിക്കുന്ന സമയത്ത് ജസ്റ്റിസ് ഫാത്തിമ ബീബിയെ തലയിൽ തട്ടമില്ലാതെ കാണാനാവില്ല എന്ന് മാത്രവുമല്ല, ആരോടെങ്കിലും പ്രതിഷേധിച്ച് അത് ദൂരേക്കെടുത്ത് കളയുകയോ അത്തരം ചില അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളിലൂടെ താൻ ആരൊക്കെയാണെന്ന് വരുത്തി തീർക്കാനും ജസ്റ്റിസ് ഫാത്തിമ ബീബി ശ്രമിച്ചിട്ടേയില്ലായിരുന്നു. ഏതായാലും ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ ആ നിലപാടും കുലീനത്വവും അതിൻ്റെ മഹത്വവും മഹിമയുമൊക്കെ ഉയർത്തിപ്പിടിക്കാനായി എന്നുള്ളത് അതിൻ്റെ കാമ്പും കഴമ്പും ഉൾക്കൊണ്ട ഒരു ജഡ്ജിയുടെയും ഒരു വ്യക്തിയുടെയും അതുപോലെ തന്നെ ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുടെ അടയാളങ്ങളുമൊക്കെയായി നമുക്ക് കാണാവുന്നതാണ്. അവരുടെ മരണാനന്തര ജീവിതം പടച്ചതമ്പുരാൻ വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.